നമ്മളൊക്കെയും പൊതുവെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. മുറിയായാലും വസ്ത്രമായാലും ശരീരമായാലും ഇത് തന്നെയും വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അത് വീണ്ടും അഴുക്കാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കില്ലാതെ പോകുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ ഈ വൃത്തിയാക്കൽ പ്രക്രിയ ചെയ്യുന്നവരാണ് നമ്മളൊക്കെയും. കുംഭസാരത്തിലും അതുപോലെ തന്നെ മറ്റു പല അവസരങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വർഷാവസാന ദിവസമാണ്. ഈ ഒരു വർഷത്തെ പോരായ്മകളൊക്കെ നമ്മൾ ഒഴിവാക്കി, ദുശീലങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ മാറ്റിവെച്ച് കൊണ്ട് ചില പോരായ്മകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ശുദ്ധമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും അശുദ്ധമാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ചിന്ത ഇന്നത്തെ വചനം നമുക്ക് തരികയാണ്. ഈശോ വളരെ തന്മയത്വത്തോടുകൂടി ആ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. വൃത്തിയാക്കിയ മനസ്സിലേക്ക് അശുദ്ധാത്മാവ് കൂടുതൽ പേരുമായിട്ട് വന്നു കയറാനായിട്ട് സാധ്യത കൂടുതലാണ് എന്ന് ഇന്നത്തെ വചനത്തിൽ പറയുകയാണ്. അപ്പോൾ ശുദ്ധമായ മനസ്സ് മാത്രമല്ല നമുക്കുണ്ടാകേണ്ടത്, നന്മ നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാകണം, നന്മ നിറഞ്ഞ ചിന്ത നമുക്കുണ്ടാകണം, നന്മ നിറഞ്ഞ വാക്കുകളുണ്ടാകണം, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും തിന്മയെ ഒഴിവാക്കാൻ മാത്രമല്ല നന്മയാൽ നിറയപ്പെടാനുള്ള കൃപ കൂടി യാചിച്ചുകൊണ്ട് ഈ വലി നമുക്ക് തുടരാം.